നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് മറ്റൊരു താരമാണ്, ചാന്ദിനി തിലക്. നമ്മുടെ ഓഫ്ലൈൻ ഹൈബ്രിഡ് സ്റ്റുഡന്റ് ആണ് ചാന്ദിനി. ചാന്ദിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് കെമിസ്ട്രി ഇഷ്ടമായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി ഇഷ്ടമുള്ള കാരണം എൻസിആർടി ഫുള്ള് പഠിക്കുമ്പോ ക്വസ്റ്റ്യൻസ് അതേക്കെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. തറവായ ഫുള്ള് ചെയ്യാൻ പറ്റും. ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് കെമിസ്ട്രിയിലല്ല, എനിക്ക് ഓർഗാനിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓർഗാനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ബയോളജി ഭയങ്കര പ്രശ്നമായിട്ട്, ബയോളജി ആണ് കൊറേ നേരം ടൈം കൊറേ പോയി. എന്തെയും ചെയ്യേണ്ടി വന്നു, ഇരുന്ന് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ബയോളജി എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഫുള്ള് തറവാക്കി പഠിക്കുക, എൻസിആർടി ലൈൻ വരെയാണ്, അരിച്ചു കലക്കി പഠിക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബയോളജിന് പ്രത്യേക കുറെ ടൈം പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് മൊത്തം പഠിക്കുക, ഒന്നും വിടരുത്, എല്ലാ ലൈൻസും ഫുള്ള് പഠിക്കുക. ഫിസിക്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഫിസിക്സ് ഈ വട്ടം ഈസി ആയിരുന്നു. ലൈക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് അതേ കണക്ക് വന്നു. അനന്ത സാർ ലാസ്റ്റ് ടൈം ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം അതേപോലെ സെയിം അടിയിൽ അടയപാട്ടിച്ചൊക്കെ ഉള്ളത് വന്നപ്പോ അയ്യോലെ ലഡു പട്ടിന്റെ ഫീലിംഗ് ആയിരുന്നു. സത്യം പറയാലോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി. ഓവറോൾ എക്സാം കഴിഞ്ഞപ്പോഴുള്ള ഫീൽ എന്തായിരുന്നു? ഹാപ്പി ആയിരുന്നു. പക്ഷെ ബയോളജി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം പോയിരുന്നു. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ട് നെഗറ്റീവ് അടിക്കുമോ, അങ്ങനെ കുറച്ച് നോക്കിയപ്പോ ബയോളജിയിലായിരുന്നു ഏറ്റവും കുറച്ച് മാർക്ക് പോയത്, നെഗറ്റീവ് അടിച്ചു. ബേസിക്കലി ബയോളജി നമ്മൾ ഏറ്റവും ആദ്യം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നോണ്ട് തന്നെ വളരെ ബയോളജിയാണ് കോൺഫിഡൻസ് ഇരിക്കുന്നത്. ബയോളജി സൂപ്പർ ആയിട്ട് കിട്ടിയാൽ നമുക്ക് കോൺഫിഡൻസ് നല്ലോണം കിട്ടും. അപ്പൊ ചാണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര റെലവെന്റ് ആയിരിക്കുന്ന പോയിന്റ്സ് ആണ്. ബയോളജിയെ നമ്മൾ ഒട്ടും ലാഘവത്തോടെ കാണാൻ വേണ്ടി പാടില്ല. നമ്മൾ ഈസി എന്ന് വിചാരിച്ചു പോയി. എല്ലാ വട്ടം ഈസിയാണ്, ഈ വട്ടം ഈസി ആയിരിക്കും എന്ന് പ്രതീക്ഷയിലാണ് പോയത്. എങ്ങനെയാണ് ഈ ഹൈബ്രിഡ് ക്യാമ്പസ് ചാന്ദിനിയുടെ ഈ സ്കോറിലേക്ക് ചാന്ദിനിയെ സഹായിച്ചിട്ടുള്ളത്? ഞാൻ പ്ലസ് ടുവിൽ ഇവിടെ സൈലത്തിലാണ് പഠിച്ചത്. പ്ലസ് ടുവിന്റെ കൂടെ സൈലം എടുത്തായിരുന്നു. അപ്പൊ അന്നോട്ട് എനിക്ക് സൈലം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫസ്റ്റ് അറ്റൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് 547 അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ തന്നെ പഠിച്ചാൽ മതി എന്ന് തോന്നി, അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. ചാന്ദിനിയുടെ പാരന്റ്സ്, ഇത് കാണുന്ന നമ്മുടെ ചാന്ദിനിയുടെ പാരന്റ്സ് ആണ് അച്ഛൻ ഇതമ്മ. എന്റെ ബ്രദർ ഉണ്ട്, അവനും ഭയങ്കര സപ്പോർട്ട്. അതെല്ലേ. എങ്ങനെയായിരുന്നു ചാന്ദിനിയുടെ പ്രിപ്പറേഷൻ? എങ്ങനെ, അതായത് പാരന്റ്സിന് ആദ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നു? നന്നായി ഹാർഡ് വർക്ക്. എന്തായാലും ഇപ്പം ഫൈനലി സന്തോഷമായി അല്ലേ? സന്തോഷമായി. റിസൾട്ട് വന്ന സമയത്ത് വിചാരിച്ചത്ര സ്കോർ ഉണ്ടായോ? അതോ അതില്ല, വിചാരിച്ചതിനേക്കാളും സ്കോർ കുറവായിട്ടാണ്. ബയോ ടഫ് ആയിരുന്നല്ലേ ഇപ്രാവശ്യം. ബയോ ഇതായിരുന്നെങ്കിൽ നല്ലൊരു സ്കോർ, ഞങ്ങൾ ഒരു 650+ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കയറി അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതും പേടിച്ചു പോയി കണ്ടപ്പോഴത്തേക്ക്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയപ്പോ ടൈം പേടിച്ചു. ടൈമിങ് അവൾക്ക് എല്ലാ കുട്ടികളും പറഞ്ഞൊക്കെ ഒത്തിരി സമയം അവൾക്ക് കിട്ടും. കഴിഞ്ഞ വർഷം നേരിട്ട ഒരു പ്രശ്നം ഇപ്രാവശ്യം ഇല്ല. സമയം കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് ഇവിടെ വന്നതിന് ശേഷം അതില്ല. റിസ്ക് എടുക്കാനുള്ളത് കൂടെ എല്ലാ കുട്ടികളും പറയുന്ന പ്രോബ്ലം അവൾക്ക് ഉണ്ടായി. പാരന്റ്സിനോട് ഇപ്പം എന്താണ് മാമിന് പറയാനുള്ളത്? എങ്ങനെ പാരന്റ്സ് കമ്മ്യൂണിറ്റിയുടെ, അതായത് ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാരന്റ്സിന് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. അതായത് ഇനി വിടണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇനി റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ ഒക്കെ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുക. അല്ലെങ്കിൽ നീ റിപ്പീറ്റിന് പോകണ്ട, നീ ഡിഗ്രി കോഴ്സിന് പോയിക്കെ എന്നൊക്കെ കമ്പൽ ചെയ്യുന്ന. വേണ്ട, കുട്ടികൾ വില്ലിംഗ് ആണ്. കുട്ടികൾക്ക് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സൈലറ്റി കൊണ്ട് ചേർത്താൽ മതി, നല്ലൊരു മോട്ടിവേഷൻ ആണ് കിട്ടുന്നത്. ചാന്ദിനി ഒരു പ്ലസ് ടുവിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അതെ അതെ. ഞങ്ങള് വേറെ എങ്ങും ചേർക്കണ്ട, ഞങ്ങൾ ഈ സൈലത്തിൽ വന്നപ്പോ തന്നെ പറയും. സൈലത്തിൽ വന്നപ്പോ തന്നെ എല്ലാവരും എന്തുവാ സൈലം, അത് പുതിയതാണല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാ അറിയാം നമുക്ക് റിസൾട്ട് കിട്ടും എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഞങ്ങളോട് തന്നെ ഓരോരുത്തർ ചോദിക്കും എന്ത് ധൈര്യത്തിൽ അവിടെ കൊണ്ട് ചേർക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു പ്ലസ് ടുവിന് തന്നെ കിട്ടിയപ്പോ തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റില് 547 തൈലത്തിന്റെ ആ ഒരു ക്ലാസ് നിന്ന് മാത്രം കിട്ടിയതാ. പിന്നെ മാത്രമല്ല, നമ്മൾ ഇപ്രാവശ്യം കുറേ എല്ലാവരുടെയും എതിർപ്പുകൾ ആദ്യമൊക്കെ ഇവിടെ വരുമ്പോഴേ ഓട്ടോക്കാരോട് പോലും സൈലം എന്ന് ചോദിച്ചാ എന്തുവാണോ ചോദിക്കും. ഇപ്പൊ എവിടെ വരുമ്പോഴും സൈലമാണ്. ഇല്ലാത്ത വന്നപ്പം അവിടെ ഹോട്ടലിൽ പോയപ്പോഴും
ഒന്നോട് പറയുക, ആദ്യം വന്നപ്പോഴുള്ള ആ ഒരു അനുഭവം അല്ല ഇപ്പൊ വന്നത്. നമ്മുടെ കുട്ടിയുടെ തന്നെയാണ് ഈ ഒരു വലിയ മാറ്റം സൈലത്തിനെ സംബന്ധിച്ചത്. കുട്ടിയുടെ മാത്രമല്ല, പാരന്റ്സിന്റെ നല്ല സപ്പോർട്ട്, പാരന്റ്സ് നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടും കുട്ടികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടും പിന്നെ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ്, ഇതെല്ലാം കൂടിയാണ് സൈലത്തിലുള്ള ഓരോ കുട്ടിയെയും മികച്ചതാക്കി മാറ്റുന്നത്. സോ ഇപ്പം നമ്മൾ കണ്ട ചാന്ദിനി തിലക് മാത്രമല്ല, ഒരുപാട് കുട്ടികളാണ് സൈലത്തിന് നിങ്ങൾക്ക് മുന്നിൽ മാതൃകയായിട്ടുള്ളത്. ചാന്ദിനിയുടെ ഫാമിലിയാണ് നമ്മുടെ കൂടെ കാണുന്നത്. എത്രമാത്രം സന്തോഷത്തിലാണ് ഓരോരുത്തരും നോക്കുക. നാളെ നമുക്കും നമ്മുടെ പാരന്റ്സിനും നമ്മുടെ ഫാമിലിക്കും ഇതേ സന്തോഷം പകരാൻ നമുക്ക് സാധിക്കണം. ഞാൻ സ്റ്റിക്കേഴ്സ് ഒക്കെ ചിമ്മന് കൊടുക്കുക. സൈലം ജൂനിയറിലേക്ക് വരുന്ന അടുത്ത താരമാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. സാറിന് എൽ കെ സാറിന് അങ്ങനെ എല്ലാം എന്റെ കൂടെ ക്ലാസ് ചില ദിവസമൊക്കെ ഇരുന്ന് കാണും. ക്ലാസ് ഇപ്പൊ പഠിക്കുന്ന നാലാം ക്ലാസ്സിലല്ലേ? നാലാം ക്ലാസ് പഠിക്കുന്നത് ബോറടിക്കുന്ന സമയത്തിന്റെ ക്ലാസ്സുകൾ കാണണോ?